പാർലമെന്റിൽ ഉണ്ടായത് വൻ സുരക്ഷ വീഴ്ച തന്നെയാണ് പാർലമെന്റിൽ എത്തുന്നവരുടെ പരിശോധനയടക്കം ഫലപ്രദമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് സർക്കാർ വിഷയത്തെ നിസ്സാരവൽക്കരിച്ചോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് പ്രശാന്ത് രഘുവംശമാണ് ചേരുന്നത് പ്രശാന്ത് എന്താണ് ഈ ഇപ്പോഴത്തെ വിലയിരുത്തലുകൾ പതിനാജത്ത് ഞെട്ടിച്ചൊരു സംഭവമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല നമുക്കറിയാം പുതിയ പാർലമെന്റ് മന്ദിരമൊക്കെ ഉണ്ടായതിനു ശേഷം വലിയ സുരക്ഷാ സന്നാഹം എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള നീക്കങ്ങളും ഒക്കെ സർക്കാരിൻ്റെ നിന്ന് ഉണ്ടായിരുന്നു ആദ്യമൊക്കെ സുരക്ഷാ സന്നാഹം ശക്തമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർലമെന്റിന്റെ സമ്മേളനം അവിടെ തുടങ്ങുന്നത് നീട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്തത് അതിനുശേഷമാണ് പിന്നീട് എല്ലാ സുരക്ഷാ സന്നാഹവും ശക്തമാക്കിയെന്ന് സർക്കാർ അവകാശപ്പെടുകയും ചെയ്തത് ആറ് കവാടങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പാർലമെൻറ്റ് മന്ദിരത്തിന് ഉള്ളത് ഈ ആറ് കവാടത്തിൽ ഒരു കവാടത്തിൽ കൂടിയാണ് സാധാരണ സന്ദർശകരെ കയറ്റി വിടാറുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ കാണുന്നത് അവിടെയുള്ള ഒരു ചെറിയ ഗേറ്റിലൂടെ സന്ദർശകരെ കയറ്റി വിടുന്നതാണ് അതിനുശേഷം ഈ സന്ദർശകർ നടന്ന് പടികയറി മുകളിലേക്ക് എത്തുന്ന വ്യവസ്ഥയാണ് ഉള്ളത് തുടക്കത്തിൽ ചില ഉദ്യോഗസ്ഥർ ഇരിക്കുന്നുണ്ട് അവർ ഈ സന്ദർശകരെയൊക്കെ പരിശോധിക്കുകയും അവരെ ബോഡി സ്കാനിങ് നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട് അതൊരു ചെറിയ ഉപകരണം വെച്ചാണ് അവർ ഈ ബോഡി സ്കാനിങ് നടത്താറുള്ളത് അതിനപ്പുറമുള്ള വലിയ സന്നാഹമൊന്നും അവിടെ കാണാറില്ല അതുകൊണ്ട് സന്ദർശകർ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അവരെ പരിശോധിച്ച് മുന്നോട്ട് വിടുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ട് സുരക്ഷ വീഴ്ച ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ നാല് അക്രമികളും ഒരുപക്ഷെ ഈ സുരക്ഷാ സംവിധാനമൊക്കെ നന്നായി പഠിച്ച ശേഷമാണ് പാർലമെന്റിലേക്ക് വന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം മാത്രമല്ല അവിടെ എത്തിയ ശേഷം സന്ദർശക ഗാലറിയിൽ സാധാരണ അടുത്ത് പോലീസുകാർ ഇരിക്കാറുണ്ട് സുരക്ഷാ ജീവനക്കാർ ഇരിക്കാറുണ്ട് അതൊക്കെ മറികടന്നാണ് ഇവർ താഴേക്ക് ചാടുകയും ഒക്കെ ചെയ്തത് അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള വലിയ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഈ ചെരുത്തിനിടയിൽ ഈ ഒരു ഉപകരണം ഒളിപ്പിച്ച് വെച്ച് അകത്തേക്ക് കടന്നിട്ടും ഇത് കണ്ടുപിടിക്കാൻ സുരക്ഷാ ജീവനക്കാർക്ക് കഴിഞ്ഞില്ല രണ്ട് ഈ ഗ്യാപ് ിലെത്തിയതിനു ശേഷം അവർ താഴേക്ക് ചാടുന്നത് തടയാനും കഴിഞ്ഞില്ല അപ്പോൾ രണ്ട് തരത്തിലുള്ള വീഴ്ച അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഒട്ടേറെ ആശയക്കുഴപ്പമുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പലരും പരാതി പറയാറുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അതൊക്കെ തന്നെ ഇനി ചർച്ചയിലേക്ക് വരാൻ ഇതിടയാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടാമതായി എം പി എങ്ങനെ ഇവർക്ക് പാസ് നൽകിയെന്നതും മറ്റൊരു വിഷയമാണ് കാരണം ഒരു എം പി പാസ് നൽകുമ്പോൾ അത് ആരുടെയെങ്കിലും ശുപാർശ പ്രകാരമായിരിക്കണം ഇപ്പോൾ എം പി ആരുടെ ശുപാർശ പ്രകാരമാണ് ഇവർക്ക് നാലുപേർക്കും പാസ് നൽകിയത് എന്ന് വിശേഷം ും അതുകൊണ്ട് എം പിക്ക് നേരിട്ട് അറിയാവുന്നവരാണോ അതോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ പാസ് നൽകിയത് തുടങ്ങിയ വിവരങ്ങളും പുറത്തേക്ക് പുറത്തേക്ക് വരേണ്ടി വരും അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിൽ വെക്കാനുള്ള ഒരു നീക്കം തുടക്കത്തിലുണ്ട് എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത് അത് മറികടക്കാനുള്ള നീക്കങ്ങൾ നാളെ മുതൽ ശക്തമാക്കാനാണ് പ്രതിപക്ഷവും തീരുമാനിച്ചിരിക്കുന്നത് അളവന്താ